കൊടുത്താൽ വാരി കൊടുത്താൽ നാളെ റബ്ബിന്റെ കയ്യിൽ നിന്ന് നിനക്ക് ഭക്ഷണം വാങ്ങി കഴിക്കാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് കഴിവിന്റെ പരമാവധി എന്നും കൊടുക്കണമെന്ന് ഞാൻ പറയണില്ല. ജീവിതത്തിൽ മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും മാതാപിതാക്കൾക്ക് ഭക്ഷണം വാരി കൊടുക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഉറക്കെ പറ ഇൻഷാ അല്ലാഹ് നിന്നെ നൊന്ത് പ്രസവിച്ച നിന്റെ ഉമ്മയ്ക്ക് ഒരുരുള ഭക്ഷണം വാരി കൊടുക്കാനാ ചോദിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഉറക്കെ ഇൻഷാ അല്ലാഹ് അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. രണ്ട് അല്ലാഹുവിന്റെ പ്രവാചകന പെടുന്ന് പറയുന്നു ആ സ്വഹാബിക്കുണ്ടായിരുന്ന രണ്ടാമത്തെ ഗുണമെന്താ? അല്ലാഹുവേ സ്വർഗത്തിലൊരു കൊട്ടാരം, സ്വർഗത്തിൽ സ്വന്തമായിട്ടൊരു വീട്, സ്വർഗത്തിൽ സ്വന്തമായിട്ടൊരു വീട്, അതും സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് ആരും കൊതിക്കുന്ന ഭാഗത്ത് അല്ലാഹു കൊടുക്കാറുള്ള രണ്ടാമത്തെ കാരണം എന്താ? വലം യസ്തൈഖിൽ അവിടെന്ന് പറയുകയാ മുത്തുനബി പറയുന്നു വലം യസ്തഫിഹിം ബിഹാ കലാമുൻ ഖത്തു. രണ്ടാമത്തെ കാര്യം എന്തെന്നറിയോ? മദ്രസയിലെ രണ്ടാം ക്ലാസ് മുതൽ പഠിക്കുന്നതാണ് ഉമ്മയുടെ മുന്നിലൂടെ നടക്കല്ലേ, വാപ്പാനെ ബഹുമാനിക്കട്, മാതാപിതാക്കളുടെ മുന്നിൽ ശബ്ദമുയർത്തി സംസാരിക്കരുത്. അല്ലാഹുവേ ഈ സഹാബിക്ക് ഇത് കിട്ടാറുള്ള രണ്ടാമത്തെ കാരണം തന്റെ മാതാപിതാക്കളുടെ മുന്നിൽ ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല. മുന്നില് ശബ്ദമുയർത്താത്ത മകരാ പടച്ചവനെ ചിന്തിച്ചു നോക്ക്, ഉമ്മയോടെ കയർക്കുന്ന മക്കള്, ഉമ്മാനെ ചീത്ത വിളിക്കുന്ന മക്കള്, ഉപ്പാനെ ഭീഷണിപ്പെടുത്തുന്ന മക്കള്. അല്ലാഹുവേ പടച്ചവനെ നമുക്ക് അല്ലാഹുവാ പ്രതിഫലം തരുമോ? മാതാപിതാക്കളെ ഭീഷണിപ്പെടുത്തുന്ന മക്കളുടെ കാലവാ? എടാ നിനക്ക് എവിടെയാണ് ജോലി കിട്ടിയത്? എങ്ങനെയാ ജോലി കിട്ടിയത്? എങ്ങനെയാ പണമുണ്ടായത്? എങ്ങനെയാ നല്ല പെണ്ണിനെ കിട്ടിയത്? എങ്ങനെയാ കൊട്ടാരം പോലെയുള്ള വീട് കിട്ടിയത്? നിന്റെ കഴിവ് കൊണ്ടാണോടാ? പാവപ്പെട്ട നിന്റെ ഉമ്മയും ബാപ്പയും സുജോതിൽ കിടന്ന് ദുആ ചെയ്തിട്ടാ കിട്ടിയത്. പക്ഷേ ഇതെല്ലാം നിനക്ക് കിട്ടിക്കഴിഞ്ഞപ്പോ ഇന്ന് നിനക്ക് പണമായി, സൗന്ദര്യമുള്ള ഭാര്യയായി, പണക്കാരന്റെ മകളെ കിട്ടി, കൊട്ടാരം പോലെയുള്ള വീട് പണിത്, വീടിന്റെ മുന്നിൽ കാറായി, മുന്നിലും പുറകിലും ആളായി, വീടിന്റെ അകത്ത് എ സി റൂമായി. ആ സമയത്ത് പെറ്റതല്ലയോട് പറയുന്നത് എന്തെന്നറിയോ? ഇന്ന് പല മക്കളും തന്റെ മാതാപിതാക്കളോട് പറയുന്ന വാക്കെന്തെന്നറിയോ? എന്തെങ്കിലും കഴിച്ചിട്ട് ഈ വീടിന്റെ അകത്ത് മിണ്ടാതെ ഇരുന്നു കൊള്ളണം, ഭീഷണിപ്പെടുത്തുകയാണ്. എന്തെങ്കിലും കടിച്ചട്ടി വീടിന്റെ അകത്ത് രണ്ടുപേരും മിണ്ടാതിരുന്നു കൊള്ളണം. മുത്തുനബി പറയുന്നു സ്വഹാബ മക്കള് മാതാപിതാക്കളെ ഭരിക്കുന്നത് കണ്ടാൽ ലോക അവസാനത്തിന് പ്രതീക്ഷിച്ചു കൊള്ളണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പണ്ട് മാതാപിതാക്കളെ മക്കളോട് പറയുമായിരുന്നു. മക്കള് മാതാപിതാക്കളെ നിയന്ത്രിക്കുന്ന കാലവാ. മോനെ വളർന്നു പോയോടാ, നിന്റെ ഉമ്മാനെ നന്നാക്കാ, നിന്റെ ഉമ്മാനെ പൊന്നുമോനെ നിലക്ക് നിർത്താ. നിന്റെ ഉമ്മാനോട് നീ കാര്യങ്ങൾ പറഞ്ഞ് നിന്റെ ഉമ്മയുടെ മനസ്സ് വേദനിപ്പിക്കാ നീ വളർന്നു പോയോ? വാപ്പയക്കാര് വളർന്നു പോയോ? ഉമ്മയക്കാര് വളർന്നു പോയോ? മോനെ അല്ലാഹുവേ അവിടുന്ന് മഹാനവറുകൾ പറയുകയാണ് എന്തേ എന്ന് പോലും ചോദിക്കരുതെന്നാ. മാതാപിതാക്കളോട് എന്തെങ്കിലും പറയുമ്പോ എന്തേ എന്ന് പോലും ചോദിക്കരുത്. അല്ലാഹുവിന്റെ ഖുർആൻ അവിടുന്ന് പറഞ്ഞത് ചേ എന്ന് പറയുന്ന വാക്കുപോലും പറയല്ലേ, ചേ എന്ന വാക്കുപോലും പറയല്ലേ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് അല്ലാഹു നാളെ സ്വർഗത്തിൽ ഈ പ്രതിഫലം തരണമെങ്കിൽ രണ്ടാമത്തെ കാര്യമെന്താ? മാതാപിതാക്കളുടെ മുന്നിൽ ശബ്ദമുണ്ടാക്കല്ലേ, ശബ്ദമുയർത്തി സംസാരിക്കല്ലേ. പിങ്ങളെ ഹദീജാബിബിറലിയല്ലാഹു തആല അൻഹയ്ക്ക് മുത്തുകൊണ്ടുണ്ടാക്കിയ ഒരു വില്ലയുണ്ട്.
ആളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തില് ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് ഒരു മുത്തു കൊണ്ടുണ്ടാക്കിയ ഒരു കൊട്ടാരം അല്ലാഹു കൊടുക്കുകയാ. ഒരു മനുഷ്യനും ശല്യം ചെയ്യൂല, ഒരു മനുഷ്യന്റെ ശല്യവുമില്ല. പടച്ചവനെ മനോഹരമായ ഒരു കൊട്ടാരം അല്ലാഹു കൊടുക്കുന്നത് എന്തിനെന്നറിയോ? എന്തിനെന്നറിയോ? 25 കൊല്ലം ഒരു ഭർത്താവിന്റെ കൂടെ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും ശബ്ദമുയർത്തിയിട്ടില്ല. നബിയുടെ കൂടെ 25 കൊല്ലം ഒരു പെണ്ണ് ജീവിച്ചു, ഒരിക്കൽ പോലും ശബ്ദമുയർത്തി സംസാരിക്കാത്തതിന് അല്ലാഹു കൊടുത്ത പ്രതിഫലമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ മൂന്നാമത്തെ ഗുണമെന്തെന്നറിയോ? മൂന്നാമത്തെ ഗുണമെന്തെന്നറിയോ? തന്റെ ഉമ്മാനെ കാണാൻ ആരെങ്കിലും വീട്ടിലേക്ക് കടന്നു വന്നു, ഉമ്മയും പാപ്പയും രോഗം പിടിച്ച് കിടക്കുകയാണ്, കാണാൻ പലരും വരുമല്ലോ, കൂട്ടുകാര് വരുമല്ലോ, അയൽവാസികൾ വരുമല്ലോ, കുടുംബക്കാര് വരുമല്ലോ, ആരെങ്കിലും വീട്ടിൽ വന്ന് തന്റെ ഉമ്മാനെ കണ്ടിട്ട് തിരിച്ചു പോകുമ്പോ റളിയല്ലാഹു തആല ഓടുകയാണ്, ഉമ്മ കാണാതെ ഇറങ്ങി ഓടുകയാണ്. ഓടി ചെന്നിട്ട് ആ പോകുന്ന മനുഷ്യരുടെ കയ്യിൽ പിടിച്ചിട്ട് ചോദിക്കും, എന്റെ ഉമ്മ വല്ല പരാതിയും പറഞ്ഞോ? എന്റെ ഉമ്മക്ക് ഈ വീടിന്റെ അകത്ത് എന്തെങ്കിലും ഒരു കുറവുണ്ടോ? ചീത്ത വിളിക്കാനല്ല, ഉമ്മാനെ ഭീഷണിപ്പെടുത്താനല്ല, എനിക്കതൊന്ന് ചെയ്തു കൊടുക്കാരാ? എന്റെ ഉമ്മയുടെ ആഗ്രഹമൊന്ന് സാധിച്ചു കൊടുക്കാരാ? പടച്ചവരെ, ഉമ്മ നമ്മളോട് പറയാറില്ല, പല മാതാപിതാക്കളും നമ്മളോട് പറയാറില്ല, പക്ഷേ വീട്ടിൽ കാണാൻ വരുന്ന കൂട്ടുകാരോട് ഉമ്മ തന്റെ കുറവുകൾ പറഞ്ഞു കൊടുക്കും. ഈ സഹാബി ചോദിച്ചറിഞ്ഞിട്ട് അത് ചെയ്തു കൊടുക്കുമായിരുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, സഹോദരാ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ പ്രതിഫലം നിങ്ങൾക്ക് വേണോ? അല്ലാഹുവേ സ്വർഗത്തിലെ ഭക്ഷണം വേണോ? അല്ലാഹുവേ പടച്ച റബ്ബ് സ്വർഗത്തിലെ ഭക്ഷണം തരണോ? സ്വർഗത്തിലൊരു കൊട്ടാരം വേണോ? ഉമ്മാനു ഭക്ഷണം വാരിക്കൊടുക്കുമോനെ? ഉമ്മായിടെയും ബാപ്പായുടെയും മുന്നില് ശബ്ദമുയർത്തല്ലേ? അവരുടെ ആവശ്യം എന്താണെന്നറിഞ്ഞിട്ട് ചെയ്തു കൊടുക്കുമോനെ? മലക്കുകളുടെ കയ്യിൽ പിടിച്ചിട്ട് അല്ലാഹുവിന്റെ സ്വർഗത്തിലെത്താൻ നിനക്ക് ഭാഗ്യമുണ്ടാകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.